കരീംഖാൻ ഒരു ആരാധകൻ, പേര് മാനൂസ് എന്നാണ്. കരീമിനെ ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കും, മെസ്സേജ് വായിക്കുന്നില്ല. സെലിബ്രിറ്റിയോ? ഈ ചോലോട് പറ കരീം അത്ര വലിയ സംഭവം ഒന്നല്ല. ഈ ലുലു വില്ലേജിന്റെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാ എല്ലാവർക്കും കരീമേ എന്ന് വിളിച്ചാ കാണാൻ പറ്റില്ലല്ലോ. ഇവർക്ക് വട്ടുണ്ടടി കുറച്ച്, എല്ലാരും ചോദിക്കും അത് തോന്നുന്നുണ്ടോ. ഓക്കെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാനിപ്പോ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാ, നിങ്ങളെ ഫിലിം അന്നത് കാണാൻ പറ്റുമോടി? അന്നത് കാണാൻ പറ്റുമോ? ഇല്ല കണ്ടില്ലേ. ഓൾ ആ ഡയലോഗ് ഓള് വായിച്ചു. നിങ്ങൾ ആരെങ്കിലും ഓളൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു, ഓള് പറയും എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കാണാൻ വരുന്നെങ്കിൽ അവര് വലിയ ചീന മുട്ടി ചെരുപ്പ് എടുത്തറിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി. കരിമിക്ക് എന്നോട് ആ ചോദ്യം ചോദിച്ചിട്ടില്ല എങ്കിലും ഞാൻ പറയുവാ, എന്നെ കാണാൻ വരുന്നവർ എന്തായാലും ഫ്രൂട്ട്സ്, ഡ്രസ്സ്, ഓർണമെന്റ്സ് എല്ലാം മേടിച്ചിട്ട് ഒന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, എന്നെ കാണാൻ വരുന്ന ആൾക്കാരെ ഒന്നും കൊണ്ടുവരണ്ട, ആരും എന്നെ കാണാനും വരണ്ട. എന്റെ കണ്ണ് പഴുത്തു, അത് അഹങ്കാരമാണ്, എനിക്ക് അത് അഹങ്കാരം ഇല്ല. ഓക്കെ, ഞാൻ എന്തായാലും മുൻകൂട്ടി പറഞ്ഞു. കരീംഖോട് ഇയാള് പറയുന്നു ഫ്ലെയിംസ് അവനോട് പറ അരീസ കൊണ്ടുവരാം സാറ്റർഡേ. എന്ത് അരിയാസോ? അത് ആരെയാ, ആരെ കൊണ്ടുവരാ? അരീസനെ കൊണ്ടുവരാ. എന്തോ വെച്ച് നീ ഫുഡാണെന്ന്, അറബിക് ഫുഡാണെന്ന്, അതൊരു അറബിക് ഫുഡാണ്. താൻ എന്തിനാ ഇപ്പൊ കട്ടിലൊക്കെ കാണിച്ചേ? താൻ ഇപ്പൊ കട്ടില് കാണിച്ചത് ആ കൊച്ചു ആ വരുന്ന ആള് കാണാൻ വേണ്ടിട്ടല്ലേ? ഓൾവേസ് വെൽക്കം എന്നുള്ള രീതിയിലല്ലേ താനിപ്പൊ കട്ടില് കാണിച്ചത്? താൻ ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഓക്കെ, കാര്യം അവർക്ക് മനസ്സിലായി. അത് കേട്ടപ്പോ ഒരു വിഷമമല്ലെന്ന് മനസ്സിലായി. അതൊരു മട്ടൺ ഫുഡ് അത്രേ, അതായത് ഹൈദരാബാദ്. നല്ല ടേസ്റ്റാ, കൊതി കൂടും കൊടുക്കണ്ട. അല്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചോളാം. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ കുട്ടിയുണ്ട് കേട്ടോ. നിങ്ങൾ മനപൂർവ്വം ചില വാക്കുകൾ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്ന പോലെ എനിക്ക് തോന്നി. മനസ്സിലായി എന്താ വാക്കുന്നത്? നിങ്ങളുടെ ഒപ്പോണന്റ് ഇരിക്കുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണം. അതിപ്പോ ആരാണെങ്കിലും അവരെങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുമ്പോ വി ഹാവ് ടു റെസ്പെക്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കിന്റെ തുള്ളി റെസ്പെക്ട്. അത് നമ്മൾ ഫ്രണ്ട്സ് അല്ലടാ. കരിമിക്ക അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയുക. ഓക്കെ, ഇനി ഞാൻ സ്നേഹു ഗെയിമിലിരിക്കുമ്പോ അത് നാല് പേരായിക്കോട്ടെ, രണ്ടു പേരായിക്കോട്ടെ, നാല് പേര്, രണ്ടല്ല നാല് പേരായിക്കോട്ടെ, ഇനി ഡയാനെ പോലുള്ള സുന്ദരികളായ പെൺകുട്ടികളെ താങ്ങി ഓക്കെ, ഞാൻ പിന്നെ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? അത് എത്ര കരിവായാലും കുരുവായാലും ഓക്കെ. ഇനി എന്നെക്കാൾ സുന്ദരികളായ പെൺകുട്ടികൾ എടുക്കണ്ട, എന്നെക്കാൾ സൗന്ദര്യം കുറഞ്ഞ പെൺകുട്ടികൾ എടുത്താൽ മതി. ഓക്കെ, ഇല്ല അതില്ല, അതാണ് ഏറ്റവും ഭംഗി. നിന്റെ ചിരി ഇങ്ങനെ തന്നെയാ, എന്റെ അടുത്ത് റെക്കോർഡ് ഉണ്ട്, ഞാൻ അയച്ചുതരാം. ഒന്ന് പോയടി.
വാർണിംഗ് ആണ് ഓക്കെ, ഇത് തന്നെ ഫസ്റ്റ് ലാസ്റ്റ് വാർണിംഗ് ഓക്കെ. ഒറ്റക്ക് ഇരിക്കുമ്പോ ഗെയിം കളിച്ചോ, ആരെങ്കിലും വെച്ചിട്ട് എടുത്തോ, പക്ഷെ ഞാൻ ഇരിക്കുമ്പോൾ ഓക്കെ. ആ എത്ര അടിപൊളി സുന്ദരികൾ എടുക്കരുത്. ഈ സാധനം കൊടുക്കുന്നുണ്ടോ? എത്ര ഉപ്പി വേണമെങ്കിലും തരാം. ഏതോ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇട്ടിട്ട് പോയി നേരത്ത്. കരു ഇന്ന് മൊത്തം തോൽവിയായിരുന്നു. കരു ആ മൊത്തം ഫുൾ തോറ്റ്. ആരെങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ചേച്ചു ആ കൊച്ചിന്റെ കൂടെ? അതിന്റെ പേര് ആകെ മൂന്ന് കളിയെ കളിച്ചിട്ടുള്ളൂ. നിങ്ങളെപ്പുള്ള കളി ആ കൊച്ചിന്റെ ഒപ്പം. എടോ തന്റെ താടി, തന്റെ താടി, തന്റെ താടി പോയാ? തന്റെ താടി ആരെങ്കിലും എടുപ്പിച്ചതാ? എന്റെ താടി ലൈവില് പോയതാണ്. പക്ഷെ ഞാൻ അതിനെക്കാട്ടി 300 ഭക്ഷണം കൊടുത്ത് തിരിച്ചിട്ട് അങ്ങനെ കൊടുത്തു. അത് കണ്ടില്ല. ഞാനും അജു കിങ് ഓഫ് അജിമാൻ കൂടി ഗെയിം കളിച്ചു. ഞാൻ തോറ്റു. ഓക്കെ, രണ്ടാമത്തെ കളി കളിച്ചു, അതിൽ ഞാൻ ജയിച്ചു. ഞാൻ തിരിച്ചിട്ട് അതേ പണിഷ്മെന്റ് ഞാൻ കൊടുത്തു. രണ്ട് ലൈനാ വന്നത് തിരിച്ച് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തിരിക്കണല്ലോ. പിന്നെ 300 ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു ലാസ്റ്റ്. അപ്പൊ അത് ഏറ്റിക്കണ് കിങ് ഓഫ് അജിമാൻ. കിങ് ഓഫ് അജ്മാനും അബു അബു മറ്റേ അബ്ദുള്ള ഒന്നാണോ? അല്ലല്ല, അവരുണ്ടോ ബിജു സ്നേഹ ഒന്ന? ആ ഞങ്ങൾ ഒന്നാ. സുന്ദരനായ കരീം എന്റെ മനസ്സ് വെച്ചാ സ്നേഹയുടെ മനസ്സാ. സ്നേഹയുടെ മനസ്സ് വെച്ചാ എന്റെ മനസ്സാ. പുതിയ മട്ടൻ റെസിപ്പി വേണോ? മട്ടൻ റെസിപ്പി ഞാന് എന്റെ ലൈവില് ആരും വന്നിട്ട് പറഞ്ഞു റിയോക്ക് ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലാണ്. ഇയാള് കറക്കാത്ത മുളക് പൊടി അപ്പൊ പറയണ കരീം ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തത് ചുമപ്പ കളറിലിരിക്കണ ചിക്കൻ കറിന്ന്. അപ്പൻഡിക്സിന്റെ അസുഖം മുളക് പൊടി ഇട്ടിട്ടല്ല. അത് നിങ്ങളെ നിങ്ങളെ ടിക്ടോക്ക് നിങ്ങളെ പിന്നെ മറ്റേ ഗിഫ്റ്റ് മറ്റെന്താ മോട്ടർമാര് ചെയ്ത പണിയാണ്. നല്ല ചിക്കൻ കറി ഉണ്ടായിത്തരേണ്ടി വരും. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. എനിക്ക് വേണ്ട, ഞാൻ എനിക്കുള്ള ഫുഡ് ഞാൻ നന്നായിട്ട് ടേസ്റ്റിൽ ഉണ്ടാക്കും. താല്പര്യമില്ല. ഓക്കെ, ചോറ് കൊടുത്തു, ചോറ് കൊടുത്തില്ല. വെള്ളിയാഴ്ച കൊടുക്കാന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ഓൻ കൊടുത്തോളാം, ഫുഡ് കൊടുത്തോളാം പറഞ്ഞു. ഓക്കെ, ടിക്ടോക്കിന്റെ പ്രൊഫൈലിൽ പോയിട്ട് കാണേ സിംഹ രണ്ടിങ്ങനെ വന്ന് കൊരക്കണതും നാല് സിംഹം മണ്ടണതൊക്കെ. നിങ്ങളെത്തി കളിക്കുമ്പോ മാത്രം ഒരു ഒലക്ക് മേലില്ല. മനസ്സിലായോ? മറ്റേ നമ്മള് ടൂർ പോയൊന്നും നമ്പർ നിങ്ങൾ PM ൽ എഴുതാൻ തരാം. ഓക്കേ, ഇതില് ഞാൻ നമ്പർ തന്നു കഴിഞ്ഞാൽ ഈ കണ്ട ആൾക്കാർക്കൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ടൂർ പോയത് അന്നും നല്ല അതിന്റെ ഉള്ളിൽ ഒരു ഒരു ചങ്ങായി ഉണ്ടായില്ലേ മൻസു എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിക്കാരൻ ഇന്ന് തന്നെ വിളിച്ചേക്കാം. അപ്പൊ ഞാൻ ചെയ്ത് വീഡിയോ ഒരു വർഷം മുന്നേ നമ്മൾ ട്രിപ്പ് പോയിട്ട് ആ ഗ്രൂപ്പ് വീഡിയോയില് അതിന്റെ കൂട്ടുകാരൻ കണ്ടിട്ട് പ്രശ്നമായി ഇത്ര. ഇത് ദേഷ്യം വന്നു ഞാൻ അയാളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്, അതറിയോ? നല്ല രസമുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. സ്നേഹ നല്ല രസമുണ്ട് ഫിലിമിന്റെ. തന്റെ ഫിലിമിന്റെ മഞ്ഞുകട്ടെ കൂടെ പോണില്ലേ? അത് ഞാൻ 10 കണ്ടു. എടോ ബിരിയാണികൾ മേടിച്ചതെന്ന് പറഞ്ഞില്ല. പിന്നെ താൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇതാക്കുന്ന എന്തിനാ? രണ്ടും മൂന്നും ബിരിയാണി മേടിക്കില്ല, ഒരെണ്ണേ മേടിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് സംസാരിക്കും. അവള് താന് അവളെ പൊക്കി പറഞ്ഞതിന് ഒരു ബിരിയാണി മേടിച്ചു തരത്തുള്ളൂ. താൻ ഇത്രയും ഇങ്ങനെ ഇടവിട്ട് നോൺ സ്റ്റോപ്പിലാണ് പറയണ്ട. അവൾ ഒരെണ്ണേ മേടിച്ചു തരത്തുള്ളൂ, രണ്ടും മൂന്നും മേടിച്ചു തരില്ല. അതെനിക്ക് അറിയില്ല. അമ്പേ നടക്കുക. അമ്പേ അമ്പേ
അതെന്താ പണ്ട് കുട്ടികളൊക്കെ മുതിൽ കയറ്റി വെച്ച് ആന നിറങ്ങൂലേ പണ്ട് നമ്മള് ആനയായിട്ട് ഇറങ്ങണം. പിന്നെ മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ രണ്ടാൾ തല മുട്ടടിക്ക. എടോ ബിഗ് ബി, എനിക്കിപ്പോ ഒരു തീരുമാനം അറിയണം. എന്റെ ബിഗ്ബിയോട് ബിഗ് ബിയോടെ സംസാരിച്ച ഓക്കെ, എന്റെ ലൈവില് വരുന്ന ആൾക്കാരോട് സംസാരിച്ച താൻ വാടക്ക് 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 കരിമിക്ക. എന്റെ ബിഗ് ബിനോട് എടോന്നോ വിളയാക്കൂ. ഇയാളോട് എന്ത് സംസാരിച്ചാലും പ്രശ്നമാണ്. ഇതൊക്കെ ഇവിടെ ഇവര് രണ്ടാളി തോൽപ്പിച്ചപ്പോ ആ ചോപ്പുമുള്ള ഡ്രസ്സും ഇവിടെ കാപ്പിമുള്ള ഡ്രസ്സും ഇട്ടിട്ട് ഒരു ഡാൻസ് കളിച്ച് എങ്ങനെ ഉണ്ടാവും? ഞങ്ങൾ ഇത് കളിക്കും, നിങ്ങൾ നേരത്തെ കളിച്ചില്ലേ? അതെടുക്കൂല, കാരണം ആ പാട്ടിന്റെ ഒരു അവസാനം ഇല്ലാത്ത പാട്ട, ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള പാട്ട, തീരൂല, കഥയ്ക്കും നമ്മളിന്ന്. മറ്റേ നേരത്തെ വന്ന ചെക്കനില്ലേ, അല്ല സോറി പച്ചക്കണ്ണ്, അവനെ എടുക്കണോ? അവന് പച്ചക്കണ്ണൻ അവന് പക്ഷെ വേണ്ട, അവന് ഭയങ്കര സപ്പോർട്ടേഴ്സ് ഉണ്ട് അവിടെ. ഫ്ലീമി നീ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കി പറഞ്ഞിട്ട് എടുക്കണേ. എന്നിട്ട് എന്റെ ലൈവിലുള്ളതൊക്കെ ഇവരാണ്, എന്റെ ലൈവിലുള്ള ആൾക്കാര്. നീ ആരെയും എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ആരെ എടുത്തിട്ടില്ല, ഈ കരിമിക്കായിരിക്കും ആരെങ്കിലും എടുത്തത്. എടുക്കണ്ട എടുക്കല്ലേ, പറയാണ്ടെടുക്കല്ലേ. മറ്റേ വല്ല അന്യസംസ്ഥാനക്കാരൻ വല്ല ആണെങ്കിൽ താഴ്ന്നിരിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഒരാളുണ്ട് അബ്ദുള്ള, അബ്ദുള്ള ഏത് വാളു? അബ്ദുള്ള എടുക്കട്ടെ, അബ്ദുള്ളനാ അബ്ദുള്ള, അബ്ദുള്ള ആള് നമ്മളെ തോപ്പിക്കാൻ വേണ്ടി നടക്കാം. അവ തോറ്റി കിടക്കാം, കൂടെ ചോദിച്ചിട്ട് കരിമിക്കാം. ചോദിച്ചെടുക്കണേ, ജിന്നോ.